മഡഗാസ്കറിലെ മഹാബുവിൽ നിന്നും ആശംസകൾ. ക്രിസ്തുമസിന് ഇനി രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഇപ്രാവശ്യം ഉണ്ണീശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ പോയത് ചമ്പലായ് എന്ന ഗ്രാമത്തിലേക്കാണ്. അഞ്ചമയിച്ചി ഗ്രാമത്തിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഈ ഗ്രാമത്തിലേക്ക്. ചമ്പലായ് ഗ്രാമത്തിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ നാട്ടുവഴിയുടെ ഇരുവശങ്ങളിലുമായി രണ്ട് പ്രത്യേക ഗോത്രവർഗങ്ങൾ താമസിക്കുന്നു എന്നുള്ളതാണ്. സകലാവ ഗോത്രവും ബെറ്റ്സിലേവ് ഗോത്രവും. ആചാരത്തിലും സംസ്കാരത്തിലും ജീവിതത്തിലും വ്യത്യസ്തത പുലർത്തുന്നവരാണ് ഈ രണ്ട് ഗോത്രക്കാർ. സകലാവ ഗോത്രത്തിൻ്റെ കവാടമാണിത്. ഇവരുടെ വീട് നിർമ്മാണത്തിൽ തന്നെ ഈ ഗോത്രവർഗക്കാരുടെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സകലാവക്കാരുടെ ഭവനങ്ങൾ കണ്ടാൽ അതൊരു പുൽക്കൂട് പോലെയാണ്. പുല്ലുകൊണ്ട് മേഞ്ഞ ഒറ്റമുറിയുള്ള വീടുകൾ. ഈ ഗോത്രക്കാരാണ് ഇവിടുത്തെ തദ്ദേശവാസികൾ. ഇതാണ് ബെറ്റ്സ്ലേവ് ഗ്രാമത്തിൻ്റെ പടിവാതിൽ. ഈ ഗോത്രവർഗക്കാരാണ് ജീവിതമാർഗം അന്വേഷിച്ച് അകലിൽ നിന്നും ഇങ്ങോട്ട് മാറി താമസിച്ചത്. ബെറ്റ്സ്ലേവ് ഗോത്രക്കാർ തങ്ങളുടെ വീടുകൾ ചെറിയതാണെങ്കിലും അത് ഇരുനിലയാക്കി മാറ്റിക്കൊണ്ട് തങ്ങളുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നു. ഞങ്ങൾ ഓരോ ഭവനത്തിലും പ്രവേശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഹന്നാവെള്ളം തെളിച്ച് അവരുടെ വീട് വെഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അഞ്ചമഹിച്ചി തനന്താവ ഗ്രാമങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ ഭക്തി തീഷ്ണതയോടുകൂടെ തന്നെ ഈ വീട് വെഞ്ചരിപ്പിലും കുടുംബ സന്ദർശനത്തിലും എൻ്റെ കൂടെ പങ്കെടുത്തു. ഭവന സന്ദർശനത്തിന് ശേഷം അവരുടെ പുണ്യപരമായ ഒരു പുളിഞ്ചോട്ടിൽ വെച്ച് ഞങ്ങൾ കുർബാന അർപ്പിച്ചു. വളരെ സജീവമായിരുന്നു ജനങ്ങളുടെ പങ്കാളിത്തം. പ്രാർത്ഥിക്കാൻ വന്ന എല്ലാവരും തന്നെ നല്ല ഉച്ചസ്വരത്തിൽ പാടിക്കൊണ്ട് തങ്ങളുടെ ഭക്തി തീഷ്ണത പ്രദർശിപ്പിച്ചു.